നമസ്കാരം. ബലൂവ് ബാലകൃഷ്ണനാണ് കമ്പനി സെക്രട്ടറി. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സി എസ് കോഴ്സിൻ്റെ കരിയർ ഗൈഡൻസിൻ്റെ ഒരുപാട് സീരീസ് ഓഫ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ട്. ഒത്തിരി പേര് കാണുന്നു, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നു. എന്താ പറയുക, നല്ല കാര്യം. ഇന്നിപ്പോൾ പുതിയൊരു കരിയർ ഗൈഡൻസ് വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനതിൽ തുടങ്ങുമ്പോൾ തന്നെ പറയാം, ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എന്താ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സ്ഥാപനവുമായിട്ടോ ഇതിന് നേരിട്ട് ബന്ധമില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ് എൻ്റെ അകത്ത് ആവശ്യം. ഒത്തിരി കോൾസ് പാരൻസ് നിന്നും സ്റ്റുഡൻസ് നിന്നും കോഴ്സുകൾ ബന്ധപ്പെട്ട രീതിയിലുള്ള സി എസ് കോഴ്സ് ബന്ധപ്പെട്ട എന്താണ് ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആവുന്ന രീതിയിലുള്ള മറുപടികൾ ഞാൻ അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോം, വെബ്സൈറ്റിൽ ഫോം ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് ഫീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ചോളം അറിയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊരു മറുപടി ഒബ്വിയസ്ലി എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പൊതുവെ കരിയർ ഗൈഡൻസ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വളരെ ജനറലായിട്ടുള്ള നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു തുടക്കത്തിലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സി എസ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രീമിയർ കോഴ്സാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക പ്രീമിയർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അത് നടത്തുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾ ഇന്ത്യ ലെവലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സിലുള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് വിളിച്ച് ചോദിക്കേണ്ടത്. അവരെ ബ്രാഞ്ചസിനോ അല്ല അവരെ ചാപ്റ്റർ നമ്പറിനെ വിളിച്ച് ചോദിച്ചാൽ മതിയാവും. അവരതിൻ്റെ അകത്തുള്ള എന്താണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരും. മുമ്പ് പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. അതുകൊണ്ട് ആ രീതിയിലുമാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ ചെയ്യുന്നത്. പരമാവധി ഈ പറയുന്ന എന്താ പറയുക ആൾക്കാർക്ക് അത് ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അത് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഡ്വൈസറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ചാപ്റ്റേഴ്സുമായിട്ടുമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. അവരാണ് അതിൻ്റെ ഒതൻറ്റിക്കേറ്റഡുള്ള കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ടോപ്പിക്ക്, ഇപ്പോൾ CSEET എക്സാം വരാൻ പോവുകയാണ് അല്ലേ. നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓഗസ്റ്റിൽ എക്സാമുണ്ട്, തൊട്ടടുത്ത് നവംബറിൽ എക്സാമുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹൗ ടു പ്രിപ്പയർ ഫോർ CSEET എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. കാരണം ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഈ എൻട്രൻസ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും, ഒരു ഫാക്കൽറ്റിക്കും, ഒരു കമ്പനി സെക്രട്ടറിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒതൻറ്റിക്കേറ്റീവ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് ഒരു എക്സാം നടന്നിട്ടില്ല. ആദ്യത്തെ എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ CSEET എക്സാം നടക്കാൻ പോകുന്നത് എന്താണ് ഈ ഓഗസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതിൻ്റെ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അത് ബന്ധപ്പെട്ടുള്ള പാറ്റേൺ ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെക്കുറിച്ചൊരു ജഡ്ജ്മെൻ്റൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല എന്നുള്ള ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയുന്നു. എന്നാൽ CSEET കോഴ്സിന് 2-3 ബാച്ചായിട്ട് എന്താ പറയുക ഓൺലൈൻ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നടത്തുന്ന ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരുപാട് കുട്ടികളുമായിട്ട് സബ്ജക്റ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഒരുപാട് എന്താ പറയുക ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നു, ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ പറയുന്നത്. ഒരു സീനിയർ മെമ്പർ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക +2 ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഡൗട്ട്സ്, അതിൻ്റെ ഇൻഫർമേഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ഞാനൊരു 50-60 കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു 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 ആക്ച്വൽ ഡൗട്ട്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ എക്സാമിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, എവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. സോ യു ഹാവ് ടു വെയിറ്റ്. അതുപോലെ തന്നെ എന്താ പറയുക എന്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ആണ്, എന്ത് നോട്ടിഫിക്കേഷൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. അതിൻ്റെ അകത്ത് എല്ലാ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിന് റിലേറ്റഡ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകും. അല്ലാതെ സോഷ്യൽ മീഡിയയിലോ മറ്റുള്ളവർ പറഞ്ഞു അപ്പുറത്തിപ്പുറത്തോൾ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും റിലേ ചെയ്യരുത്. അപ്പോൾ എന്താണ് ബിലു സാറിന് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഹൗ ടു പ്രിപ്പയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക്കലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 3 സ്റ്റേജാണ് നമ്മുടെ കോഴ്സ്. എൻട്രൻസ് ലെവൽ, 2ാമത് എക്സിക്യൂട്ടീവ്, 3ാമത് പ്രൊഫഷണൽ. ഇപ്പോൾ ഇന്ന് എൻട്രൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ലെയർ മാറ്റിയിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ 3 ടയർ എന്ന് പറയുന്നത് തന്നെ അതിന് പിന്നിലൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ. അപ്പോൾ എൻട്രൻസ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന കുട്ടികൾ, കോഴ്സ് ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾക്കുള്ള ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് തറവാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ അറിയാം, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, കറണ്ട് അഫയേഴ്സ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഈ എക്കണോമിക് എൻവറോൺമെൻറ്റ്, ഇതെല്ലാം ഈ പേപ്പേഴ്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ, ഒരു എക്സിക്യൂട്ടീവ് ലെവലിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന ജൂറിസ് പ്രുഡൻസ് ആയാലും കമ്പനി ലോ ആയാലും എക്കണോമിക് ലോ ആയാലും സെക്യൂരിറ്റി ലോ ആയാലും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പൊതുവെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം തുടക്കത്തിൽ തന്നെ പറയാം, എൻട്രൻസ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ, ഒരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് സിലബസിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു ദ ഫണ്ടമെൻ്റൽസ്, പോയിൻറ്റ് നമ്പർ 1. പോയിൻറ്റ് നമ്പർ 2, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ഇല്ല. പൊതുവെ ഇപ്പോൾ കേട്ടറിവ് വെച്ച് പ്രകാരമാണെങ്കിൽ MCQ ആണ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്, ഓൺലൈനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു ഏരിയയും ഒരു പരിധിക്ക് മുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യം ഓവറോൾ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ നോളജാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഫോർമേഷൻ ഓഫ് കമ്പനി എന്നൊരു ഏരിയ ഉണ്ട്. ഇത് എക്സിക്യൂട്ടീവ് ലെവലിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ 5ഉം 6ഉം പേജ് വളരെ എലോബറേറ്റ് ആയിട്ട് പ്രൊസീജിയേഴ്സ് പഠിക്കും, അല്ലേ? അതിൻ്റെ ഫോം നമ്പർ പഠിക്കും, സെക്ഷൻ നമ്പർ പഠിക്കും, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, മെമ്മറാണ്ട് എങ്ങനെ ആൾട്ടർ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ എൻട്രൻസ് ലെവൽ അതിൻ്റെ ആവശ്യമില്ല. ഓവറാളായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്, ഉദാഹരണം പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ്റെ ഫോം എന്താണ്, ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണ്, മെമ്മറാണ്ടം എന്താണ്, പേര് എപ്പോഴാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അതുപോലെ ഡയറക്ടർമാർ എന്ത് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്, പ്രൊഫഷണൽസ് ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽസിന് പറ്റും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഇങ്ങനെ നിറ്റി ആയിട്ടുള്ള പോയിൻറ്റ്സാണ്, അല്ലെങ്കിൽ അപ് ടു ദ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പോയിൻറ്റ്സ്, അല്ലാതെ അതിൻ്റെ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു 1.5 പേജ് എസ് എഴുതാൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ പോയിൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കണം. എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ പ്രത്യേകത? നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതും, ഒരു ക്വസ്റ്റ്യൻ തരുന്നു, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, വിച്ച് ഇസ് ദ ഫോം യൂസ്ഡ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. 3 ഫോം ആണ്, INC 32, INC 21, INC, ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈവൻ ദോ നിങ്ങൾക്ക് എലോബറേറ്റ് ആയിട്ട് പഠിക്കാനില്ലെങ്കിലും പക്ഷേ നിങ്ങൾ ഷാർപ്പായിട്ട് പഠിക്കേണ്ടി വരും. ഷാർപ്പ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ നമ്പർ ഓഫ് ഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ചിലടത്ത് 30 ദിവസം എന്ന് കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CSRൻ്റെ പഠിക്കാനുണ്ട്, അപ്പോൾ അവിടെ CSR ആപ്ലിക്കബിൾ ആയുള്ള കമ്പനിയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ പറഞ്ഞ എന്താ, 5 കോടി പ്രോഫിറ്റ്, അല്ലേ? 500 കോടി എന്താണ് നെറ്റ് ഇതാണ് ക്യാപിറ്റൽ, അതേപോലെ 1000 കോടി ടേൺ ഓവർ, ഇങ്ങനെ കിടക്കും. അപ്പോൾ സാർ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ എൻട്രൻസിന് പഠിക്കുമ്പോൾ എലോബറേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഫണ്ടമെൻ്റൽസ് ഷാർപ്പായിട്ട് പഠിക്കണം. എന്താണ് ഷാർപ്പായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ, ആ കാര്യം പെട്ടെന്ന് ഓർമ്മ വേണം. ഇപ്പോൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഫോം സ്പൈസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വേണം, ഏത് ഫോമാണ്, ആ സ്പൈസ് ആണെന്ന് ഓർമ്മ വേണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന എല്ലാ ഏരിയാസിലെയും ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രത്യേകിച്ച് ഫാക്റ്റുകൾ, ഫിഗറുകൾ, കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര്, അല്ലെങ്കിൽ ഒരു സംരംഭത്തിൻ്റെ ലീഡ് ചെയ്യുന്ന ഒരാളുടെ പേര്, പിന്നെ ഈ പറഞ്ഞ കുറേ ഡേറ്റുകളുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ അത് ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ലോയിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഡേറ്റ്സുകൾ പറയുന്നത്, ആ ഡേറ്റുകൾ, പിന്നെ ടൈപ്പുകളുണ്ട് പലതിൻ്റെ. ഇപ്പോൾ എന്താണ് ഏജൻറ്റിനെ കുറിച്ച് 2 ടൈപ്പ് ഏജൻ്റ് ഉണ്ട്, ജനറൽ ഏജൻറ്റ്, സ്പെഷ്യൽ ഏജൻ്റ് ഉണ്ട്, ആ ടൈപ്പുകൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കണം എൻ്റെ അഭിപ്രായത്തിൽ. അല്ലാതെ നമ്മൾ ഒരു ചുമ്മാ അങ്ങനെ വായിച്ച് പോയാൽ പറ്റത്തില്ല. അപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും, നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും, ഇപ്പോൾ ഞാൻ ലീഗൽ ആപ്റ്റിറ്റ്യൂഡാണ് പൊതുവെ എടുക്കുന്നത്, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ, ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് എടുത്തു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എടുത്തു, അതിൽ കോൺട്രാക്ട് എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ്റെ നമ്പർ, അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്, അതുപോലെ എപ്പോൾ കോൺട്രാക്ട് തീരും, ഇങ്ങനെ ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ, അത് നിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ വളരെ കൊള്ളുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം എടുത്തു വെച്ച് പഠിക്കണം. കാരണം ഒബ്വിയസ്ലി എക്സാമിനർ അവിടെ ആയിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ഫാക്റ്റുകൾ വരിക, ഫിഗറുകൾ വരിക, ഡേറ്റുകൾ വരിക, അല്ലേ? അതുപോലെ ടൈപ്പുകൾ, നമ്പറുകൾ, ഫോം നമ്പറുകൾ, സെക്ഷൻ നമ്പർ, ഇങ്ങനെ ചില നമ്പേഴ്സും ഫാക്ട്സും ചില വസ്തുതകളും അവിടെ ഉണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അല്ലേ? ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പവേഴ്സ് പറയുന്നുണ്ട്, 1, 2, 3, 4, കണ്ടോ? അപ്പോൾ കറക്റ്റ് പോയിന്റുകളാണ് അതൊക്കെ. ഇങ്ങനെ പോയിന്റുകൾ പഠിച്ചാൽ മതി, അല്ല എൻ്റെ അകത്ത് കയറി ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഹെബിയസ് കോർപ്പസ്, സെഷുററി, അതിലെല്ലാം ഓരോരോ വാക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഷാർപ്പായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒബ്ജക്റ്റ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് തീരെയാണെങ്കിൽ ചുമ്മാ എഴുതി വലിപ്പിക്കുക, അല്ലേ? ഇവിടെ എഴുതി വലിപ്പിക്കാനുള്ള സ്കോപ്പില്ല. നമുക്ക് ചോദിച്ചിരിക്കുന്ന 4 ഓപ്ഷനിൽ 3 ഓപ്ഷനിൽ ഓട്ടോ മേ ബി ആ ഓപ്ഷനിൽ കിടക്കുന്ന ഒരു ആൻസർ നമുക്ക് പറഞ്ഞേ പറ്റൂ. ഒരു പക്ഷേ 30 ദിവസം ഉണ്ടാവും, 45 ദിവസം ഉണ്ടാവും, ഇല്ലേ? ഇപ്പോൾ ഡേറ്റുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അത് നമ്മൾ 30 ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ 45ആണെന്ന് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജനറലായിട്ട് വായിച്ചു വിടുന്നതിന് അത് നടക്കട്ടെ, പക്ഷേ ഫണ്ടമെൻ്റായിട്ടുള്ള പഠിച്ചാൽ മതി. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ ആ കോർ ഏരിയ എന്നുള്ള ഷാർപ്പ് ഷൂട്ടറായിട്ട് പഠിക്കണം. ഓരോ ഏരിയയിലും ഷാർപ്പായിട്ടുള്ള പോയിൻറ്റുകൾ വളരെ നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. ഇതാണ് പോയിൻറ്റ് നമ്പർ 2. Point number 3, ഇപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയാണ് ഷാർപ്പായിട്ട് പഠിക്കണം, ഫണ്ടമെന്റൽ മതിയെന്നും ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു, ഷാർപ്പായിട്ട് പഠിക്കുന്നു രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ ചോദിക്കുന്ന ഡൗട്ട്, സാർ ഇതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്? അതിനൊരു മെത്തഡോളജീസ് ഞാൻ പറഞ്ഞു. ഒന്ന്, സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ സമയമായ എക്സാമിന് ഓഗസ്റ്റിലേക്കാണെങ്കിൽ, പക്ഷേ അല്ല നവംബറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാൻഡേറ്ററി ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഒത്തിരി പേര് LLB ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ BCom കഴിഞ്ഞ കുട്ടികളായിരിക്കാം. അതിൽ കാര്യമില്ല, നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും 12th ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എന്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അഡ്വാൻറ്റേജ്? ഓവറോൾ ആയിട്ട് ഓരോ ഏരിയയും, ബിസിനസ് കമ്മ്യൂണിക്കേഷനായാലും ഇക്കണോമിക്സ് ആയാലും ഇപ്പോൾ എൻ്റെ ലോ ആയാലും ഇപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് ആയാലും, ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എത്ര വേണമായിക്കോട്ടെ, ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഓവർവ്യൂ പറഞ്ഞുതരും. ഒരു ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ അല്ലേ, പ്രത്യേകിച്ച് ഹെഡിങ് വൈസ് അതിൻ്റെ കൺസെപ്റ്റ്സ്. ഇപ്പോൾ ലാംഗ്വേജ് നിങ്ങളെ ഇവിടെ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയുന്നത് ഒരു സൈഡിലിരിക്കട്ടെ, പക്ഷേ വേറൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയും അതിന് വേറെ ചില മാനദണ്ഡങ്ങളുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ LLB ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ പോലും എൻ്റെ ചില ക്ലാസ്സുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈവൻ കോൺട്രാക്ട് ആക്ട് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള ഒന്നുമല്ല അല്ലേ, പക്ഷേ അത് നമ്മൾ പറയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ഓ ഇതിന് ഇങ്ങനൊരു മീനിങ് ഉണ്ടല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ എപ്പോഴും എഫക്റ്റീവ് ആയിരിക്കും. രണ്ട്, അദ്ദേഹത്തിൻ്റെ പരീക്ഷ എഴുതിയിട്ടുള്ള എൻട്രൻസ് അല്ലെങ്കിലും CS കോഴ്സ് എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, അത് പഠിച്ച് പാസ്സായി ഒത്തിരി പരീക്ഷകൾ എഴുതി പാസ്സായ ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാറ്റേൺ, ഇതിൻ്റെ ഒരു പ്രൊഫഷണലിസം, എഴുതുന്ന രീതി അല്ലേ, എഴുതുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു നമ്മളൊരു, ഞാൻ പറഞ്ഞില്ല ഇത് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വേറൊരു ലെവലിലാണ് അത് പഠിക്കുന്നത്, അല്ലാതെ നമ്മളൊരു ഡിഗ്രി പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സ് പഠിക്കുന്ന പോലെയല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സഹായം എപ്പോഴും ടീച്ചറിന് തരാൻ പറ്റും. അതുകൊണ്ട് ഇഫ് യു ആർ നോട്ട് അറ്റൻഡഡ് എ ക്ലാസ്, ഇനിയിപ്പോൾ ഈ ബാച്ചിലേക്ക് നമുക്ക് സമയമായി കാണും, പക്ഷേ എങ്കിലും ഇല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഇന്ത്യ മുഴുക്കനും എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ പല ചാപ്റ്റേഴ്സും എന്താണ് ക്ലാസ് നടത്തുന്നുണ്ട്. ഒരു വലിയ ഫീസൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യണം. 2-3 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ കൊണ്ട് തീർക്കുന്നവരുണ്ട്. സുഖമായിട്ട് ഒരു ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ ആദ്യത്തെ പോയിന്റ് ഓൾവേസ് അറ്റൻഡ് എ ക്ലാസ്. അതിൻ്റെ അടുത്ത് രണ്ടാമത്തെ പോയിന്റ്, റെഫറൻസ് മെറ്റീരിയൽ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട് CSEETക്ക് വേണ്ടി. അതെവിടെയുണ്ട്? പലരും കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ട്, എവിടെയുണ്ട്? ICSEയുടെ സൈറ്റിലുണ്ട്. ICSE.edu/CSEET എന്ന ലിങ്ക് നോക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാ പേപ്പറിനും റെഫറൻസ് മെറ്റീരിയൽ, അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അല്ലാത്തവരാണെങ്കിൽ മൊബൈലിലോ ടാബ്ലറ്റിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് ഇപ്പോൾ മാർക്കർ സോഫ്റ്റ്വെയർ കിട്ടും കേട്ടോ, ഒത്തിരി മാർക്ക് ചെയ്യാൻ പറ്റും. PDF ഫയലിൽ പോലും നമുക്ക് മാർക്ക് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററിലെയും ശ്രദ്ധിച്ച് കേട്ടോളണം. ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുമ്പോൾ പഠിച്ചത് മനസ്സിലാക്കിയതിന് ശേഷം, വായിച്ച് പഠിച്ചതിന് ശേഷം ഒരു ചാപ്റ്റർ 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം വായിക്കണം. ഞാൻ പഠിക്കണമെന്ന് പറയുന്നില്ല, വായിക്കണം. യു ഹാവ് ടു റീഡ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ദ നെർവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെർവായിട്ടുള്ള ഏരിയാസ് ഷാർപ്പായിട്ട് പഠിക്കേണ്ട ടൈം ലിമിറ്റുകൾ, ഡേറ്റുകൾ, പേരുകൾ, ഡെഫിനിഷൻ്റെ ചില ഇണക്ക് കാര്യങ്ങൾ അല്ലേ, അതിൽ ടൈപ്സ്, ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ നിങ്ങൾക്കറിയാം. കീ റിസൾട്ട് ഏരിയ നമ്മൾ പറയുന്നത് KRA എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നുന്ന ആ ഏരിയാസ് പ്രത്യേകം മാർക്ക് ചെയ്ത് വയ്ക്കുകയും പറ്റിയാൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് നോട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു നോട്ട് ഉണ്ടാക്കി പഠിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ റെഫറൻസ് മെറ്റീരിയലിൻ്റെ അകത്തുനിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഒബ്വിയസ്ലി ഒരു ടീച്ചറിനെ സഹായിക്കാൻ പറ്റും. അതിൽ നിന്നും നിങ്ങൾ അതിനെ മാർക്ക് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുകയോ, മാർക്കറൊക്കെ ഇട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ മാർക്കറൊക്കെ ഇട്ട് സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുകയോ, അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം ഒരു നോട്ട് ഉണ്ടാക്കി വെക്കണം. അല്ലാതെ അത് വലിയ വോളിയമാണ്, റെഫറൻസ് മെറ്റീരിയലൊക്കെ ഒത്തിരി പേജസ് ഉണ്ട്, പക്ഷേ എങ്കിലും അതിനെ നമുക്ക് അങ്ങനെ ചുരുക്കി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഹാൻഡ് ബുക്ക് നോട്ടായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്. ഇനി ലാസ്റ്റ് ടിപ്പ്, റെഫറൻസ് മെറ്റീരിയൽ മാത്രം തന്നെ വേണമെന്നില്ല. നിങ്ങളെ ഈ ടോപ്പിക്സ് അറിയാം, വളരെ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കലി ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആയാലും ശരി, കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ട് കമ്പനി ലോ, ടോറട്ട്, അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ പല ഏരിയാസും, എക്കണോമിക്സിലെ ഏരിയാസും, അതുപോലെ തന്നെ ഈവൻ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ ഒത്തിരി നിങ്ങൾക്ക് എന്തുണ്ട് ഓപ്പൺ സോഴ്സ്ഡായിട്ട് മറ്റുള്ള റെഫറൻസ് മെറ്റീരിയൽ കിട്ടും, ഓൺലൈനായിട്ട് കിട്ടും. അറിയായിരിക്കും അല്ലേ, വിക്കിപീഡിയയിൽ നോക്കാം. അല്ലാതെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ PPTകളും, എന്താ പറയുക, ഇപ്പോൾ IASനും മറ്റുള്ള കോഴ്സുകളും അല്ലെ, മാറ്റ് ഗീറ്റ്, ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, കീം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ജനറൽ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് കൊണ്ടൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് പത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടെയും നോളജ് ബേസ് കൂടാൻ പറ്റും. അപ്പോൾ സാർ ഇപ്പോൾ 3 ടിപ്പാണ് ഇത്രയും നേരം പറഞ്ഞത്. ഹൗ ടു പ്രിപ്പയർ CS എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള 3 ടിപ്സാണ് പറഞ്ഞത്. പോയിന്റ് നമ്പർ 1 എന്താണ് ഞാൻ പറഞ്ഞത്? ബേസിക്കലി ഇതൊരു ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു എൻട്രി ലെവലാണ്, അല്ലാതെ തറവ് സ്റ്റഡിയോ എലോബറേറ്റ് സ്റ്റഡിയോ എസ്സേ ടൈപ്പോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ലുക്ക് ടു ദ ഫണ്ടമെൻ്റൽസ്. ഓരോ ഏരിയയുടെയും ഫണ്ടമെന്റ്സ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് OMR ബേസ്ഡ് എക്സാമാണ്, അതുകൊണ്ട് തന്നെ ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കണം. പഠിക്കുന്ന എല്ലാ ഏരിയയിലെയും ഷാർപ്പായിട്ടുള്ള ഏരിയാസ്, ഫിഗേഴ്സും എന്താ പറയുക ഡേറ്റുകൾ, അതുപോലത്തെ വളരെ നമ്മൾ പറയുക നിഷ് ഏരിയാസ് എന്ന് പറയുക, നിഷ് ഏരിയാസിൽ വേണം നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അല്ലാതെ വെറുതെ കുറേ തിയറി വായിച്ചതുകൊണ്ട് പ്രയോജനമില്ല. മൂന്നാമത്തത് പറഞ്ഞു, പഠിക്കുന്ന പാറ്റേണിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്തൊരു പോയിൻ്റാണ് എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓൺലൈനായിട്ട് ഇപ്പോൾ സുലഭമായിട്ട് ക്ലാസ് അവൈലബിൾ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പല ബ്രാഞ്ചസിൽ നടത്തുന്നുണ്ട്. പ്രൈവറ്റ് ക്ലാസ്സിൽ പോകുന്നതിലും തെറ്റൊന്നുമില്ല, നല്ല ക്ലാസ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോവാം. എങ്കിലും ഓൺലൈനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, അത് നോക്കുക. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോയിൻറ്റ് ഞാൻ പറഞ്ഞു, എന്താണ് റെഫറൻസ് മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയും ആ റെഫറൻസ് മെറ്റീരിയലിനെ ഓരോ ഏരിയയും മാർക്ക് ചെയ്ത് പഠിക്കണം. പറ്റിയാൽ അതിൽ നിന്നും ഒരു നോട്ട്സ് ഉണ്ടാക്കി, പ്രത്യേക നോട്ടുണ്ടാക്കി പഠിക്കുന്നതും നല്ലതാണ്, അല്ലേ. ഇനി അവസാനമായിട്ട് നാലാമത്തെ ടിപ്പ് കുറച്ചുകൂടി ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മൾ പറയാം. അതായത് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ സ്വഭാവമായിട്ടും നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമ്മൾ വയ്ക്കണം. അതായത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റും, അതിൽ നിന്നും അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അച്ഛനമ്മയൊക്കെ സ്വഭാവമായിട്ടും കാണും, അപ്പോൾ അവരെ നിന്നും എന്ത് ചെയ്യുക, ഇപ്പോൾ കുറച്ചൊക്കെ ഇതൊക്കെ താല്പര്യമുള്ളൂ, ഇപ്പോൾ ചിലർക്ക് കുറച്ച് ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലേ. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 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 പർട്ടിക്കുലർ ഒരു ഏരിയ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ചോദ്യം ചോദിക്കാൻ പറയണം. ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് പറയുക, ചോദിക്കാനായിട്ട് പറയുക. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്താണ് 2 പവറുണ്ട്, പ്രസിഡന്റ് പവർ, ഗവർണർ പവർ, അല്ലെ, അതേപോലെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്താണ്, അപ്പോൾ അതിന് നിങ്ങൾ മറുപടി പറയുന്നു. അങ്ങനെ നിങ്ങൾ തന്നെ വീട്ടിലൊരു ഫണ്ണി ആയിട്ട്, അല്ലേ, കുറച്ച് ഫണ്ണി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ രാത്രി കുറച്ച് നേരം ഒരു മണിക്കൂർ എന്ത് ചെയ്യണം, അവർക്ക് ബുക്ക് കൊടുക്കുകയും അവർക്ക് ഓൺലൈൻ മെറ്റീരിയൽ ബുക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ചോദിക്കാൻ പറയണം. അപ്പോൾ അവർക്ക് സ്വഭാവമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യു വിൽ ബി മോർ എക്സ്പോസ് ടു ക്വസ്റ്റൻ ആൻസർ സെഷൻ. നമുക്ക് എപ്പോഴും ക്യു എ കിട്ടും. ക്യു എ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷാർപ്നെസ് നമുക്ക് കൂടും. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്, അപ്പോൾ വീട്ടിൽ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ ഉള്ളവരെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വമേധയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരോ ഫ്രണ്ട്സിനെയോ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാക്കി അവരെ കൊണ്ട് തന്നെ ചോദിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ആൻസർ പറയുക, നിങ്ങൾ ആൻസർ പറയുക, അവർ ചോദിക്കുന്ന രീതിയിൽ പാറ്റേൺ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഇപ്പോൾ പ്രൈവറ്റ് മോക്ക് ടെസ്റ്റ് പോർട്ടൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ മോക്ക് ടെസ്റ്റ് എന്താണ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കറിയാം OMR സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് വെച്ചാൽ സമയമാണ്, പെട്ടെന്ന് സമയം അങ്ങ് പോകും, അല്ലേ. അതുകൊണ്ട് ആ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് എപ്പോഴും നല്ലതാണ്. അങ്ങനത്തെ കുറച്ച് എക്സ്പെർട്ടൈസ് കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് യൂസ് ചെയ്യണം, ടെക്നോളജിയും കൂടെ യൂസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അല്ലാത്തൊരു മോക്ക് ടെസ്റ്റ് പ്രത്യേകം വരുന്നുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ അത് അല്ലാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാനൊരു ഇതിൽ പറയുന്നില്ലെങ്കിലും ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് സാധാ ചുമ്മാ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും, ചുമ്മാ വായിച്ചു പോകുന്നതിനായിട്ടും കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ട് പഠിച്ചാൽ നമ്മൾ ഉടനെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത് പാസ്സാവും. മനസ്സിലായി, കാരണം അതൊരു ഫണ്ടമെൻ്റൽ നോളേജാണ്. എലിമെൻ്ററി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, കടുകറി പഠിക്കേണ്ട ആവശ്യമില്ല, എലോബറേറ്റായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കണം, അല്ലേ. ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് ഉണ്ടാകുന്ന ഒരു വിജിലൻസ് ഉണ്ട്, അത് ഇതിലും ഉണ്ടാകും സ്വഭാവമായിട്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയയിൽ ചോദിക്കാം അവിടെയൊക്കെ പ്ലോട്ട് ചെയ്ത് പഠിക്കുക, ആ ഏരിയ മാർക്ക് ചെയ്ത് പഠിക്കുക, അതിന് അല്ലെങ്കിൽ പ്രത്യേക നോട്ടുണ്ടാക്കി പഠിക്കുക. അല്ല ചുമ്മാ ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ പഠിച്ചു പോകുന്നത് ഒരു പക്ഷേ അത് ഗുണം ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ കുട്ടികൾ എഴുതുന്നല്ലേ, ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ് ഇത്. കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലായിടത്തും നടത്തുന്ന എക്സാം ആയതുകൊണ്ട് ഇതിന് നമ്മൾ കുറച്ചുകൂടി എന്താണ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഫസ്റ്റ് ചാൻസ് തന്നെ നല്ല മാർക്ക് എടുത്ത് പാസ്സാവണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഒഫീഷ്യൽ വ്യൂ അല്ല, ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. കുറേ എൻട്രൻസ് കുട്ടികളെ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഡൗട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ്കോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ ചേർത്താണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നക്ഷലായിട്ട് ഒരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്താം സാർ. അപ്പോൾ സാർ എന്താണ് ഇത്രയും നേരം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് എൻട്രൻസ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടോ എലോബറേറ്റായിട്ടോ പഠിക്കേണ്ട ആവശ്യമില്ല, ഓവറോളായിട്ട് പഠിച്ചാൽ മതി. എന്നാൽ വളരെ ഷാർപ്പായിട്ട് പഠിക്കണം. അതായത് അറിയാലോ, ഒരു ചോദ്യത്തിന് ഉത്തരം 2 ഉത്തരം ആവാൻ പാടില്ല. അയ്യോ അതാണോ ഇതാണോ, അല്ല ഇതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്, റൈറ്റ് ടു ഇക്വാലിറ്റി ഏത് ആർട്ടിക്കിളാണ് ചോദിക്കും, അല്ലേ. ഏത് ആർട്ടിക്കിളാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആർട്ടിക്കിൾ നമ്പർ 1, 2, 12, 20 അങ്ങനെയല്ല. അപ്പോൾ ആർട്ടിക്കിൾ 14ആണ്, അല്ലെങ്കിൽ ഇത് ഇന്നതാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ ആർട്ടിക്കിൾ 12ലാണ് എന്ന് ഇങ്ങനെ ഷാർപ്പായിട്ട് നമ്മൾ ഊന്നി നിൽക്കാനായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവും. അതിന് ഒറ്റ വഴിയുള്ളൂ, ആ നേരത്തെ പറഞ്ഞ വഴി, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കുത്തിയിരുന്ന് നമ്മൾ എന്ത് ചെയ്യുക. ഡെയിലി ആവറേജായിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും എന്ത് ചെയ്യണം പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എന്ത് ചെയ്യണം ഇപ്പോൾ സമയത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. റെഫറൻസ് മെറ്റീരിയലിനെ തലങ്ങും വിലങ്ങും ഓരോ ചാപ്റ്ററിലും ഒരു ലൈൻ പോലും വിടാതെ വീണ്ടും എന്ത് ചെയ്യണം, 2-3 പ്രാവശ്യം വായിക്കണം. അതിൻ്റെ അകത്തിൽ നിന്നും വായിക്കണമെന്ന് പറഞ്ഞുള്ളൂ, പഠിക്കണമെന്നല്ല. അതിൻ്റെ അകത്തു നിന്നും പഠിക്കേണ്ട ഏരിയയെ പ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഒരു ടീച്ചറിന് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കുറച്ച് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഏരിയാസ് ട്രേസ് ചെയ്ത് അത് പ്രത്യേകം മാർക്ക് ചെയ്ത് വയ്ക്കുകയും അല്ലെങ്കിൽ അതിന് പ്രത്യേകം നോട്ട് എഴുതി ഒരു നോട്ടുണ്ടാക്കി പഠിക്കുകയും ചെയ്യണം. İle, pine klasların diye onunla karşı sar paracım. Pine jambırda last ayda paracım karşı onları parayım. Yapıyorum, bir question Q&A, kanı da question answer model ana. İle, bu objective type ayında da naringli çözücü joy kino, adını uttara, namla, A, B, C, D ile adını onu kandıbırıkana. Apa adında bir pattern, alengil adında bir methodology, inda bunu nangı varangana. Adu varangana ana jambırda bir itler arkaya, friendsine vacci kondu bir question answer mock quizzing, nangalı naratın, pördü nalle ana, adı pördü nangalı koruculu sharpness ondayırıkım. Pine mock test available ayıtunda, institute site'lı onda, alla private materials, private quizzing gibi options ondayengil adın kodunu try eyyam. Bu itriyim karyangalarına iyi nimişi önüki parayanallıdı. Endayalım exam eഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ all the best പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ തീരെ ലൈറ്റായിട്ട് എടുക്കരുത്. ഇതൊരു സീരിയസ് എക്സാമാണ്. ഇതൊരു എന്താ പറയുക പ്രൊഫഷണൽ എക്സാമാണ്. അതിൻ്റെ എൻട്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഒരു സീരിയസ് ആയിരിക്കണം. അല്ലാതൊരു ലേസി ചുമ്മാ എഴുതി നോക്കട്ടെ എന്ന രീതിയിൽ പോകുന്നത് ബുദ്ധിയല്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട് വരാം. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന വിഷയം ഇതാണ്. മറ്റൊരു വിഷയമായിട്ട് സാറ് എന്താണ് വീണ്ടും വരാം. എന്താ പറയുക, എല്ലാവരും നല്ല രീതിയിൽ സേഫായിട്ടിരുന്ന് എന്താ പറയുക എക്സാം എഴുതി സന്തോഷമായിട്ട് അടുത്ത ലെവലിൽ കാണാം. എൻട്രൻസ് ലെവൽ പാസ്സായിട്ട് എക്സിക്യൂട്ടീവ് ലെവലിൽ ഇനി കാണാം. ഓക്കെ, താങ്ക് യു.